ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖ ജ്യോതിഷാചാര്യനും സാർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ ദേശീയ അന്തർദേശീയമായ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഡോക്ടർ കൊടമാളൂർ ശർമ്മജി അവർക്കാണ് സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ ശർമ്മജി. കത്ത് കോട്ടയത്തു നിന്നാണ്. കനകൻ എന്ന് പറഞ്ഞ ആളാണ് കത്ത് അയച്ചിരിക്കുന്നത്. മകൾ കുവൈറ്റിൽ 10 വർഷമായി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രമോഷൻ, ശമ്പള വർധനവ്, അംഗീകാരം, പരിഗണന ഒന്നും ലഭിക്കുന്നില്ല. മകളെക്കാൾ സർവീസ് കുറഞ്ഞവർക്ക് പലർക്കും പ്രമോഷൻ ഉൾപ്പെടെ നല്ല പൊസിഷൻ കൊടുത്തിരിക്കുകയാണ് കമ്പനി. ഇനി കമ്പനി മാറിയാൽ മകൾക്ക് ഗുണമുണ്ടാകുമോ അതോ ഈ കമ്പനിയിൽ തന്നെ തുടർന്നാൽ ഇനി ഉയർച്ച ഉണ്ടാകുമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. തിരുവാതിര നക്ഷത്രം മിഥുന രാശി, 32 വയസ്സ് വരെ 11 ഡിഗ്രിയിൽ നിൽക്കുന്ന വ്യാഴദശയാണ് കനകന്റെ മോഹം. 11 ഡിഗ്രിയിൽ നിൽക്കുന്ന വ്യാഴദശയിൽ വ്യാഴദശയ്ക്ക് മൗഢ്യതയുണ്ടെന്നാണ് 11 ഡിഗ്രി സൂചിപ്പിക്കുന്നത്. മൗഢ്യതയുള്ള ദശാകാലത്തിൽ കഴിവിൻ്റെയും പരിശ്രമത്തിൻ്റെയും യോഗ്യതയുടെയും നേരത്തെ ഉദ്യോഗത്തിലൊക്കെ കയറാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലുള്ള എഗ്രിമെൻറ്റിൻ്റെയും വ്യവസ്ഥകളുടെയും ഉറപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ യഥാകാലം ലഭിക്കേണ്ട പ്രൊമോഷനോ ശമ്പളക്കൂടുതലോ പദവിയോ അംഗീകാരമോ അധികാരികളുടെ അലംഭാവം കൊണ്ടോ നിരുത്സാഹം കൊണ്ടോ അല്ലെങ്കിൽ കൊറോണ പോലെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ വന്ന് കാലോചിതപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ വലിയ വലിയ തടസ്സങ്ങളൊക്കെ നേരിട്ടത് കൊണ്ടോ കമ്പനിയുടെ നഷ്ടങ്ങൾ കൊണ്ടോ ഒക്കെ ഉള്ള ദോഷങ്ങൾ കൊണ്ടും ആകാം ഈ തടസ്സങ്ങൾ വന്നിരിക്കുന്നത്. മൗഢ്യ ദശാകാലങ്ങളിൽ കഴിവും അർഹതയും യോഗ്യതയോ ഉണ്ടെപ്പോലും അവ അർഹിക്കുന്ന കാലത്തെ പ്രമോഷനോ ശമ്പളമോ പദവിയോ അംഗീകാരമോ സംതൃപ്തിയോടെയുള്ള പ്രതികരണങ്ങളോ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അഷ്ടമശ്ശനി തേടിവെക്കും ഭാഗ്യങ്ങൾ തട്ടിമാറ്റപ്പെടും, അർഹതയുള്ള ഭാഗ്യങ്ങൾ തട്ടിമാറ്റപ്പെടും. പിന്നീടോ ആ സമയം അഷ്ടമശ്ശനി മാറുന്ന കാലഘട്ടത്തിങ്കൽ കുടിശ്ശിക ഉൾപ്പെടെ അല്ലെങ്കിൽ അംഗീകാരം, പദവി, ഉയർച്ച, പ്രമോഷൻ, ചേഞ്ചിങ് എല്ലാം വന്നിരിക്കും. 2023 ജനുവരി 1st week വരെയുള്ള മിഥുനക്കൂറിൻ്റെ അഷ്ടമശ്ശനി ഇവിടെ ഫലമാണ്. മകൾക്ക് ഈ പറയുന്ന ജോലിക്ക് കീഴിയ സമയത്തുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ ഗ്രേഡ്, ശമ്പള വർധനവ്, മറ്റുള്ള ജോലിക്കാർക്ക് കൊടുത്ത പോലെയുള്ള ആ സമയത്ത് കിട്ടേണ്ടതായ പദവി മുതലായത് കിട്ടാത്തത്, അർഹിക്കുന്നതും അവകാശപ്പെട്ടതും തേടിവെച്ചതും ഉറപ്പും എഗ്രിമെൻറ്റുകളും. ഇപ്പം ഏത് കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. 2021 ഫസ്റ്റ് വീക്ക് വരെ ഉള്ള അഷ്ടമശനിയിൽ അവയൊന്നും യാഥാർത്ഥ്യമാവണമെന്നില്ല. അതിൻ്റെ കൂടെ അധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും നിഷ്ക്രിയത്വം, അതുപോലെ തന്നെ അലംഭാവം, ഉദാസീനത, മറ്റ് കമ്പനിയൊക്കെ ലാഭമൊക്കെ ഉണ്ടാവട്ടെ, അതിനുശേഷം പ്രൊമോഷനൊക്കെ കൊടുക്കാം, ഇല്ലെങ്കിൽ അറബികളോ അല്ലെങ്കിൽ മേലധികാരികളോ നമുക്കും കൂടെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കും കൂടെ കുഴപ്പമുണ്ടാവും, അങ്ങനെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു അലംഭാവം, ഉദാസീനതയൊക്കെ ഈ സമയങ്ങളിൽ ഉണ്ടാകാം. ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം മുതലായ വഴിപാടുകളൊക്കെ ചെയ്യുക. ശനിയാഴ്ച ദിവസം ഒരിക്കലെടുക്കുക. ശനിപ്രീതീകരങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ശനീശ്വര ഹോമാദികളോ ശനീശ്വര പൂജാദികളോ ഒക്കെ ചെയ്യുക. 2023 ജനുവരി മുതലുള്ള ഭാഗ്യത്തിലേക്ക് വരുന്ന വ്യാഴം അല്ലെങ്കിൽ ശനി, ഏപ്രിൽ മാസം മുതൽ വ്യാഴം ഭാഗ്യത്തിലേക്ക് വരുന്നതിനാൽ ഒന്നുകൂടിയൊക്കെ ഉറപ്പ് കമ്പനികളൊക്കെ തരും. ഇപ്പോൾ തടസ്സപ്പെടുത്തി ഇരിക്കുന്ന പ്രൊമോഷൻ സാധ്യതയൊക്കെ നിങ്ങൾക്ക് തരാം. കമ്പനിയൊക്കെ മെച്ചപ്പെട്ട് വരുന്നു, അല്ലെങ്കിൽ ശമ്പളമൊക്കെ കൂടുതൽ തരാം, പരിഭ്രമിക്കേണ്ട, വേറെ ഒന്നും പോകേണ്ട കാര്യമില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനി അല്പം കൂടെയൊക്കെ ഭേദപ്പെട്ട നിലയിലേക്ക് ഏപ്രിൽ മാസം മുതൽ ജോലിക്ക് അവസരങ്ങൾ തരികയോ ജോലി കിട്ടുകയോ ഒക്കെ ചെയ്യാം. എന്തായിരുന്നാലും ഡിഗ്രിക്ക് അനുസരണമായി അല്ലെങ്കിൽ നേരത്തെ എഗ്രിമെൻ്റ് അനുസരണമായിട്ടുള്ള പരിഗണന, പ്രൊമോഷൻ, മറ്റുള്ള ഭാഗ്യങ്ങൾ
അതുപോലെ വീട് പണിയോ കാര്യങ്ങളോ ഒക്കെ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിരിക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാനുള്ള സമയങ്ങൾ ഇതെല്ലാം ഇനി വരുന്ന 2023 ജനുവരി മുതൽ സാധ്യത പ്രായമാകുള്ളൂ. അതുവരെ ശനി പ്രീതി വരുത്തുക. നന്ദി ശർമ്മജി. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക, ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമ്മജി അവർക്ക് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്ന പരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. സംശയങ്ങൾക്ക് എഴുതുക ശ്രീ കുടമാളൂർ ശർമ്മജി, പാറയിൽ മഠം, കുടമാളൂർ PO, കോട്ടയം 6860017. ഇമെയിൽ കുടമാളൂർ ശർമ്മ @gmail.com.